പണ്ട് ഈ ജാതകമൊക്കെ നോക്കിയിരുന്നെങ്കിലും നമ്മൾ സിനിമാടനാവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാട്ടും ഡാൻസ് ഒക്കെ പഠിക്കാൻ പോയിരുന്നു. അതുപോലെ ഫൈറ്റ് ഒക്കെ പഠിക്കാൻ ആഡ് ചെയ്തരാം. ദിലീപ് ഏട്ടനെ കൈനോട്ട, അതായത് ഒന്നും അറിയാത്തൊരാൾ, ഒരു കൈനോട്ടക്കാരി പണ്ട് മലപ്പുറത്തോ എവിടെയോ പോരുന്ന സമയത്ത് കൈ നോക്കിയിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ? ശരിയാണ്, മണപ്പുറത്താ, മലപ്പുറത്തല്ല. സോറി, നിങ്ങളെ ആളുകൊള്ളല്ല, എന്റെ അവസാനം എനിക്കിട്ട് ട്രോളും. ആലുവ ശിവരാത്രി മലപ്പുറം, ആലുവ ശിവരാത്രി മലപ്പുറം എന്ന് പറയരുത്, ഞാൻ അത് പറഞ്ഞില്ല, തെറ്റിപ്പോയതാണ് എന്റെ തെറ്റ്. അല്ല, അത് നമ്മൾ വെറുതെ പറ്റിച്ചതാ. എന്ന് വെച്ചാൽ അന്ന് ഞാൻ പക്ഷേ സിനിമയിൽ അഭിനയം തുടങ്ങി. ഓക്കെ. അപ്പൊ ഞാനും ആദർശം കൂടി പണ്ട് മണപ്പുറത്ത് പോയി. ആലു ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പൊ ഈ തലപ്പിറ്റേ ദിവസം ഇതാണല്ലോ ബലിയിടൽ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തലേ ദിവസം എല്ലാവരും ഒന്ന് ഉറക്കൊഴിക്കുക, ശിവരാത്രി ദിവസമാണ്. ഞാനും ആഴ്ച കൂടി പതുക്കെ തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് കെട്ടിയൊരു ഗ്ലാസ്സൊക്കെ വെച്ച് പോയിരുന്ന് അപ്പോൾ നോക്കുമ്പോൾ കൈനോട്ട, ഞാൻ പറഞ്ഞു കൈ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കൈനോട്ടക്കാരൻ്റെ അടുത്ത് കയ്യെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് ഈ കലയുമായി വല്ല ബന്ധമുണ്ടോ, അങ്ങനെ കലാകാരനാവാൻ വല്ല സാധ്യതയുണ്ടോ? ഏ എവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി, നമ്മൾ ഒരിക്കലും കല അല്ല, ഏതെങ്കിലും വ്യക്തി സിനിമയിൽ അഭിനയിക്കാൻ, സിനിമയിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതാവുക, വല്ല വർക്ക്ഷോപ്പൊക്കെ എഞ്ചിൻ അങ്ങനെ ഓട്ടോമൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതാക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ കേട്ടു. പുള്ളി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മറ്റേനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതാണ് മറ്റാണ് ഒരു പെണ്ണ് വിടാതെ പിന്നോട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏത് വേണം നമുക്ക് അറിഞ്ഞാൽ അപ്പോഴും പിടിയില്ല, കാരണം ഇയാൾ പറയണ മുഴുവൻ തള്ളാൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് പുള്ളിയുടെ പൈസ കൊടുക്കാൻ നേരത്തിട്ട് ആണ് നമ്മൾ ഈ കണ്ണടയെ മാറ്റി ഇത് മാറ്റിട്ട് വരട്ടേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുക, അതാണ് അതിനകത്തൊരു തമാശ. ഞാൻ എവിടെ കേട്ടറിഞ്ഞതാണ്, ഞാൻ കണ്ടറിഞ്ഞാണ്. അപ്പോൾ ഇതുപോലത്തെ പ്രാങ്ക്സ് ഒപ്പിക്കുക എന്നുള്ളത് എപ്പോഴും ശീലമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും കൗതുകം ഇങ്ങനത്തെ ആർക്കെങ്കിലും ചെറിയ ചെറിയ പണികൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ, പക്ഷെ ഇപ്പം അതൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അല്ല, എല്ലാവരും പറയും ഇപ്പം പറയും, ഇപ്പം അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർക്ക് വിഷമാവും. അല്ല, കാരണം അവർ നമ്മളെ ഒരുപാട് സ്നേഹം, മറ്റേ നമുക്ക് ആരോടും കമ്മിറ്റ്മെൻറ്റുകൾ വെച്ചാൽ ഇതൊക്കെ പിന്നെ എപ്പോഴേക്ക് സിനിമയിലായി. പക്ഷെ സിനിമയിലാവുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ വേറെ കമ്മിറ്റ്മെൻ്റ് ഇല്ല ആൾക്കാരോട്. ഇന്ന് നമുക്ക് ആൾക്കാരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് വേറൊരാൾക്ക് വിഷമാവുക എന്ന് പറയുന്നത് നമുക്ക് വലിയ വിഷമാവും, ഒന്നും ചെയ്യാറില്ല, വേണ്ട. കാരണം നമ്മൾ ഒരുപാട് പേരെ, നമ്മുടെ ജോലി ഒരുപാട് പേരെ രസിപ്പിക്കുക, ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ നമ്മൾ ആ റാങ്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സിനിമയിൽ നമ്മൾ പലതരത്തിലും ഇതാക്കുമെങ്കിലും റിയൽ ലൈഫിൽ ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് പറ്റിക്കാം, അതല്ലാത്തൊരു പാവത്തിനെ പറ്റി. കാരണം അവരായിട്ടൊക്കെ ചേട്ടൻ ലൈവ്ലിയാണ്, ആ ലൈവ്ലിനെസ് പലപ്പോഴും സ്ക്രീനിൽ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അല്ല, അതൊക്കെ ഉണ്ട്. ഇപ്പൊ സെറ്റിലൊക്കെ അങ്ങനെയുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെറ്റിൽ അങ്ങനെയൊക്കെ തമാശയിൽ ഭയങ്കര ഡ്രൈ ആയി പോകും. ചേട്ടൻ ഉണ്ടെങ്കിൽ ലൈവ്ലി ആയിരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ പിന്നെ എല്ലാവരുടെയും കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് എല്ലാവർക്കും ചിരിക്കാനാണ് ആഗ്രഹം. സീരിയസ് സെറ്റുകൾ അപൂർവമാണ്, പക്ഷെ ഈ ഏത് സെറ്റിലും ചിരിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട്.